സഭ പഠിപ്പിക്കുന്ന പഠിപ്പിക്കാൻ പോവുകയാണ്. 392 ഖണ്ഡിക കാറ്റഗറി സ്വത്തുക്കാത്തിരിച്ച ഈ മാലാഖമാരുടെ പാപത്തെ കുറിച്ച്, അതായത് പിശാസുകളായി തീർന്ന മാലാഖമാരുടെ പാപങ്ങളെ കുറിച്ച് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നുണ്ട്. ഭൗതികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും തിരസ്കരിച്ച സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലാണ് മാലാഖമാരുടെ പതനം അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരുടെ പ്രലോഭകൻ പറഞ്ഞ വാക്കുകളിൽ ആ ദൈവനിഷേധത്തിന്റെ അലയടി നാം കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലായിത്തീരും. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നു. അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. പച്ച കള്ളനാണ്, കള്ളനാണ്, കണ്ണിങ്ങ കള്ളനാണ്. അതുകൊണ്ടാണ് ഇന്ന് ചില പെൺകുച്ചങ്ങൾ ആൺകുച്ചങ്ങളൊക്കെ ഇപ്പൊ എന്തോരം പിശാസുകളുടെ പിടിപ്പെടുന്നു. പ്രേമത്തിന്റെ വേഷത്തിൽ ഇന്ന് ഒരുപാട് പിശാസുകൾ ലോകത്തിറങ്ങിയിട്ടുണ്ട്. ഒരിക്കലൊരു മകള് അണക്കരയിൽ, ഞങ്ങളുടെ അടുത്ത് തന്നെ അവിടെ ഉള്ളത്, ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കൊച്ച, ആ കൊച്ചിനെയും കൊണ്ട് അവരുടെ അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്ത് കൊണ്ട്, കൊച്ച് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഞരമ്പ് മുറിച്ചു. എന്നിട്ട് അവിടുത്തെ ആശുപത്രി കൊണ്ടുപോയിട്ട് സ്റ്റിച്ചെല്ലാം ഇട്ടിട്ട് നേരെ ആശുപത്രി നിന്ന് എൻ്റെ അടുത്തോട്ട് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടു. ഡോക്ടർ വിട്ടതാ അച്ഛൻ സംസാരിക്കാൻ വെച്ചു. സംഭവം, ഈ കൊച്ച് ഒരുത്തനെ പ്രേമിക്കുക, പ്രേമിച്ച് അവൻ്റെ കൂടെ എല്ലാ വ്യഭിചാരവും ചെയ്യാം, എല്ലാം ചെയ്തു. അവളുടെ വിചാരം ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവനവളെ സ്നേഹിക്കുന്നു. ഇങ്ങനെ ആവശ്യപ്പെടുന്നവൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല, നിന്നെ ഉപയോഗിക്കുകയുള്ളൂ. പ്രസ്ലോഷം ഇങ്ങനെ ചെയ്യിക്കുന്നവരെല്ലാവരും ഓർത്തോണം, നിന്നെ സ്നേഹിക്കുകയല്ല നിന്നെ ഉപയോഗിക്കുകയുള്ളൂ. ഉറപ്പാണ് അവൻ, ഉറപ്പാ. അവന് ചിലപ്പോൾ കറിയും ഭയങ്കര ഒന്നുമില്ലെങ്കിൽ ഞാൻ ചാവും വെറുതെ. അത് പിശാസിന് അങ്ങനെ സ്വഭാവമുണ്ട്. അവന് അവൻ്റെ അവൻ്റെ രൂപം, അവന് എത്ര നിറമുണ്ടെന്ന് അവന് തന്നെ അറിയില്ല. അതാണ് പിശാസ്. അവന് ഏത് വേഷം കിട്ടും, കരഞ്ഞുകൊണ്ട് വരും. അവന് ഈ ചാവൂ എന്നൊക്കെ പറയും, പേടിപ്പിക്കും. നീല്ല ഞാൻ അതീതല്ല തക്ക വെറുതെ പറയുന്ന. അപ്പം ഇങ്ങനെ ഒരു ഭയങ്കര സ്നേഹത്തെ ഇവർ കഴിയുക. അപ്പം അങ്ങനെ പാപം ചെയ്ത് ഇവൾ കഴിയുക. അവസാനം ഒരു ശിവം പെട്ടെന്ന് പറഞ്ഞു, ഞാനൊരിടം വരെ പോവുക, കുറച്ച് നാൾ ഉത്സവയ്ക്ക് ഞാൻ ഫോൺ നിന്നെ വിളിക്കില്ല, അത്യാവശ്യം ഞാൻ വിളിച്ചോളാം, നീ വിഷമിക്കുകയും ചെയ്തേക്കരുത്, എനിക്കൊരു എന്ത് ജോലി ഏതൊരു കാര്യം പറഞ്ഞു ഞാൻ പോകുന്നു. സംഭവിച്ച ആ ദിവസങ്ങളാവും പോയിട്ട് വേറൊരു പെണ്ണിനെ അവർ വീട്ടുകാരില്ലാണ്ട് പറഞ്ഞ് വിവാഹ ആലോചന നടത്തി. ഉത്തുകല്യാണം, എൻഗേജ്മെൻറ്റോ, കല്യാണം എന്തോ നടത്തി. എൻഗേജ്മെൻറ്റ് കല്യാണം, എനിക്ക് എൻഗേജ്മെൻ്റ് ആണെങ്കിൽ എനിക്കത്ര കൃത്യം ഓർമ്മയില്ല. എന്തൊക്കെ സംഭവം തോന്നും. അപ്പോൾ ഇത് ഉടനെ കൂട്ടുകാർ ഇവളെ അറിയിച്ചു, നിൻ്റെ നീ പ്രേമിക്കുന്നു കൊണ്ട് വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അപ്പോളേ നിങ്ങൾ നുണ പറയോ, നിങ്ങൾ നുണയാ പറയുന്നു ആണ് പല കുഞ്ഞുങ്ങളും പറയുന്നത്. അപ്പൻ നുണയാ പറയുന്നു, അമ്മ നുണയാ പറയുന്നു. അവർക്ക് നുണ പറഞ്ഞുകൊണ്ട് എന്നാ കിട്ടാൻ അവക്കളെ? സഹോദരൻ നുണയാ പറഞ്ഞു, സഹോദരനാണ്. അവരെന്തിനാ ഈ കൊച്ചു സ്വന്തം വീട്ടിലെ കൊച്ചിനോട് ചതിക്കുന്നത്? എന്തിനാ, എന്തിനാ അവർ ചതിക്കുന്നത്? സംഭവിച്ചത് അപ്പൊ ഇവള് സമ്മതിക്കില്ല. അപ്പൊ കൂട്ടുകാർ ഇവളുടെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് ഫോട്ടോ ഇവരുടെ അവൻ്റെ അവൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചതിൻ്റെയോ എന്തോ ഒത്തു കല്യാണത്തിൻ്റെ അങ്ങനെ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ഫോട്ടോ ഇവളെ നേരെ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും വീടിന് ഫ്രണ്ടിൽ വെച്ച വീടിൻ്റെ ഫ്രണ്ട് വെച്ച് ഇവൾ പെട്ടെന്ന് ചാടി ഇവളുടെ മുറിക്കകത്തേറി പെട്ടെന്ന് വാതിൽ പൂട്ടിയിട്ട് ഇവൾ കൈ വട്ടം മുറിച്ചു. അപ്പോഴത്തേക്കും ആളുകളെല്ലാം കൂടെ, ഞങ്ങളുടെ നാട്ടിലുണ്ടായ സംഭവം, ആളുകളെല്ലാം കൂടെ ചവിട്ടിപ്പൊളിച്ച് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി വെച്ച് ഒരയ്ക്കകത്ത് കിടപ്പെടും കൊച്ചിനെ എടുത്തുകൊണ്ട് ആശ അവിടെ ആശുപത്രി വെച്ച് സ്റ്റിച്ചെല്ലാം ഇട്ട് വെച്ച്. ഇത് പിശാസാണ്. ആ ഇന്ന് ഒരുപാട് യുവാക്കളും യുവതികളും പിശാസ് കയറിയിട്ടുണ്ട്. നല്ല പഠിക്കുന്ന കൊച്ചായിരിക്കും, പക്ഷെ അവൻ്റെ ആത്മാവ് പിശാസ് ശക്തിയായിരിക്കും. ചില യുവതികളുണ്ട് പിശാസ് കയറിയിട്ടുണ്ട്, അത് ഒരുപാട് ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടത് പോകുള്ളൂ. ബൈബിൾ പറയുന്നതല്ലേ, യോഹന്നാന്റെ സുവിശേഷം 10:10, കള്ളം വരുന്നത് മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനും മോഷ്ടിക്കും. നിനക്ക് നിന്നിലുള്ള വിലപ്പെട്ടതും ഏറ്റവും വില കൂടിയത് അനുഗ്രഹപ്പെട്ടത് വിധികള് അഭിഷേകങ്ങള് അത് മുഴുവൻ മോഷ്ടിക്കും, രണ്ടും നശിപ്പിക്കും. കള്ളം വരും നിന്നെ നശിപ്പിക്കാന്, നിന്റെ അഭിഷേകം, നിന്റെ ആത്മാവിനെ, നിന്റെ വിശ്വാസത്തെ, ദൈവബന്ധത്തെ, പ്രാർത്ഥനയെ ഇവരെ നശിപ്പിക്കണം. 3 കൊല്ലും അവസാന കൊല്ലും അത്. ഈ നാളുകളിൽ ചില സംഭവങ്ങൾ പത്രങ്ങൾ കേട്ടില്ലേ, നശിപ്പിച്ച് കൊല്ലുക, അത് അതിന്റെ പ്രവൃത്തിയാണ്. നശിപ്പിച്ച് കൊല്ലുകയാണ്, അത് പിശാസാണ്. ഇത് മുഴുവൻ ലോകം മുഴുവൻ കയറി പിടിച്ചിരിക്കുക. അത് വലിയവരെന്നോ ചെറിയവരെന്നല്ലോ, ദുഷ്ടാരിൽ കയറിയിരിക്കുക. ചില രാഷ്ട്രീയക്കാരെ പോലും കയറിയിട്ടുണ്ട്, സഭയെ പോലും കയറിയിട്ടുണ്ട്, എല്ലായിടത്തും കയറിയിട്ടുണ്ട്.
മോഷ്ടിക്കും നശിപ്പിക്കും കൊല്ലും. ഇത് കൃപയില്ലാത്തവനെല്ലാം ഇതിനകത്ത് പെട്ടുപോകും. കത്തോലിക ശിരസഭ മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്, എന്നാലും പിശാസിനെ അവന്റെ ദുഷ്പ്രവർത്തനം അനുവദിക്കാറ്, ഗോഡ് പെർമിറ്റ്സ് ഈവൺ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. എന്നാലും അവനെ നമ്മൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തോലിക സഭ അത് പറഞ്ഞു നിർത്തുന്ന ഒരു സംഭവമുണ്ട്. പേടിക്കൊന്നും വേണ്ട, ദൈവം കാത്തോളൂ. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്, അത് ശാരീരികം. അവൻ്റെ വീട് എല്ലായിടത്തും അവൻ്റെ ഇത് വരാതിരിക്കാൻ ഒന്നു ചെയ്യേണ്ടത് പാപമാർഗങ്ങളിലും പാപ സാഹചര്യങ്ങളും ഓടി മാറുക, പാപബന്ധങ്ങൾ ഉപേക്ഷിക്കുക. നമ്മുടെ എല്ലാ ജ്ഞാനം കിട്ടുമ്പോൾ, ദൈവിക ജ്ഞാനം കിട്ടണം. എങ്കിലും നമുക്ക് അപകടം വരുന്ന വഴി തിരിച്ചറിയാൻ പറ്റും. ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ, അപകടങ്ങൾ വരുന്ന വഴി അറിഞ്ഞുകൂടാ, തിന്മയുടെ ശക്തികൾ വരുന്ന വഴി ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഏറ്റവും ബോധം പോയി, ജ്ഞാനമില്ല. ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവൻ പ്രവർത്തിക്കും തൊട്ട്. അവൻ ചിലപ്പോൾ അവൻ്റെ ആത്മ സുഹൃത്തിനെ മാറ്റിയാൽ മതി, അവൻ്റെ പ്രശ്നം തരും. അവൻ്റെ വീട് ചില സംഭവം മാറ്റിയാൽ പ്രശ്നം തരും, അത് മാറും. അതറിയില്ല, അറിയണമെങ്കിൽ ദൈവം കൃതല്ലേ. യോഹന്നാൻ 3:28-29, ഉന്നതത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഞാനും ദൈവത്തിൻ്റെ വരുന്ന ദൈവമാണ് നമുക്കത് ശരിയായ കാഴ്ചപ്പാട് തരുന്നത്.